തെന്നിന്ത്യ കാത്തിരുന്ന താരവിവാഹത്തിന്റെ ചിത്രങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുകയാണ്. ആഡംബര വിവാഹമാണെന്ന് മുൻപ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നു. മാധ്യമങ്ങളെ ഒന്നും കടത്തിവിടാതെ ക്ഷണിക്കപ്പെട്ട അതിഥികളെ മാത്രം പങ്കെടുപ്പിച്ചായിരുന്നു നയൻതാരയും സംവിധായകൻ വിഘ്നേഷ് ശിവനും വിവാഹിതരായത്. ഇപ്പോഴിതാ ഇൻസ്റ്റഗ്രാമിൽ താരം തന്നെ വിവാഹ ചിത്രങ്ങൾ പങ്കുവയ്ക്കുകയാണ്. ചെന്നൈക്ക് സമീപം മഹാബലിപുരത്തുള്ള റിസോർട്ടിലായിരുന്നു ഹൈന്ദവാചാരങ്ങൾ പ്രകാരമുള്ള ചടങ്ങുകൾ. രാവിലെ 8:30 നടന്ന ചടങ്ങിൽ ഇരുവരുടെയും കുടുംബാംഗങ്ങളും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുത്തത്. മാധ്യമങ്ങൾക്കടക്കം ചടങ്ങ് നടക്കുന്നിടത്തേക്ക് പ്രവേശനമുണ്ടായിരുന്നില്ല. വിവാഹ സൽക്കാരത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ, സൂപ്പർ താരങ്ങളായ രജനീകാന്ത്, ഷാറൂഖ് ഖാൻ, കമൽഹാസൻ, സൂര്യ, ദിലീപ്, ആര്യ, കാർത്തി തുടങ്ങിയവർ പങ്കെടുക്കുന്നുണ്ട്. മെഹന്തി ചടങ്ങ് June 8 രാത്രിയായിരുന്നു. എന്നാൽ ഇതിന്റെ വീഡിയോകളോ ചിത്രങ്ങളോ കാണാൻ അല്പം കാത്തിരിക്കേണ്ടി വരും. വിവാഹ ചടങ്ങുകളുടെ ചിത്രീകരണ പ്രദർശന അവകാശം നെറ്റ്ഫ്ലിക്സിനാണ്. ചലച്ചിത്ര സംവിധായകൻ ഗൗതം വാസുദേവ മേനോനാണ് നെറ്റ്ഫ്ലിക്സിനായി വിവാഹ ചടങ്ങുകൾ സംവിധാനം ചെയ്യുന്നത്. വിവാഹവേദിക്ക് പുറത്ത് കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. വിജയ് സേതുപതി, ശിവകാർത്തികേയൻ, സാമന്ത ഉൾപ്പെടെയുള്ളവർ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും. അതിഥികൾക്ക് പോലും മൊബൈൽ ഫോണിൽ ചിത്രങ്ങൾ പകർത്തുന്നത് വിലക്കുണ്ട്. വരന്റെയും വധുവിന്റെയും ഫോട്ടോകൾ പതിപ്പിച്ച വാട്ടർ ബോട്ടിലുകൾ അതിഥികൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നവർക്ക് വിലയേറിയ സമ്മാനങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട്. ഇരുവരുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും ആഭരണങ്ങളുടെയും ഒക്കെ വിശേഷങ്ങളും പുറത്തു വരുന്നുണ്ട്. ജേഡ് ബൈ മോണിക്ക ആൻഡ് കരിഷ്മ ലേബലിന്റെ വസ്ത്രങ്ങളാണ് ഇരുവരും വിവാഹ ദിനത്തിൽ അണിഞ്ഞിരിക്കുന്നത്. സിന്ദൂര ചുവപ്പ് നിറത്തിലുള്ള സാരിയിൽ അതിസുന്ദരിയായാണ് നയൻസ് വിവാഹവേദിയിലെത്തിയത്. മോണിക്ക ഷായുടേതാണ് നെയ്തെടുത്ത സാരിയുടെ ഡിസൈൻ. ഹൊയ്സാലയിലെ ക്ഷേത്രങ്ങളിലുള്ള കൊത്തുപണികളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് സാരിയുടെ എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത്. പരമ്പരാഗത ശൈലിയോടുള്ള നയൻതാരയുടെ ഇഷ്ടം കൂടി കണക്കിലെടുത്താണ് സാരി ഡിസൈൻ ചെയ്തതെന്ന് മോണിക്കയും കരിഷ്മയും പറയുന്നു. ബീജ് നിറത്തിലുള്ള കുർത്തയും മുണ്ടുമാണ് വിഘ്നേഷ് ധരിച്ചത്. ഒപ്പം തമിഴ് ശൈലിയിൽ മേൽവസ്ത്രവും വിഘ്നേഷ് ധരിച്ചിരുന്നു. മനോഹരമായ സാരിക്ക് ചേരുന്ന ആഭരണങ്ങളുമാണ് നയൻസ് അണിഞ്ഞിരുന്നത്. ഡയമണ്ടും എമറാൾഡും ചേർന്ന ആഭരണങ്ങളെ നയൻതാര രാജകുമാരിയെ പോലെ തോന്നിയിരുന്നു. 7 പ്രണയമാണ് വിവാഹത്തിലെത്തിയത്. വിഘ്നേഷ് സംവിധാനം ചെയ്ത ഞാനും റൌഡിത്താൻ എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ് ഇരുവരും പ്രണയത്തിലാകുന്നത്. ഈ ചിത്രത്തിൽ നയൻതാരയായിരുന്നു നായിക. പിന്നീട് ഇരുവരും ഒരുമിച്ചുള്ള ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ തരംഗമായിരുന്നു.